എം ഇ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ലെമൺ പിക്കിളാണ്. ഒരു 10 ചെറുനാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേദിവസമേ നല്ലതുപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം, ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം അത് ഞാൻ നല്ലപോലെ തുടച്ചിട്ട് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അച്ചാറുണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കൊരു ചെറിയ പീസ് കട്ടക്കായ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് സോഫ്റ്റാക്കി പൊടിച്ചെടുക്കാനാണ്. കായപ്പൊടി നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ലാസ്റ്റ് അച്ചാറിനകത്ത് ചേർത്താൽ മതി. കായം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. ഇനി വെളുത്തുള്ളിയാണ്, നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി. 2 കുടം വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ലപോലെ സോഫ്റ്റ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പിലയും മറ്റ് മുളക് പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 3 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വിനെഗർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്താലും മതി, എനിക്കിത് കുറേ നാളത്തേക്ക് വെക്കാൻ വേണ്ടിയാണ് ഇത്രയും ചേർക്കുന്നത്. ഇനി ആ ലെമൺ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഉപ്പ് നോക്കിക്കൊണ്ട് വേണം ചേർക്കാൻ. ലെമണകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന കായം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ കറക്റ്റ് ഗ്രേവി ആയിരിക്കും. ഇനി ഒരു 1 ടീസ്പൂൺ ഷുഗറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, കാരണം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ് ഈ ലെമൺ പിക്കിള്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. താങ്ക് യു.